നിങ്ങൾ കരക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് നോക്കൂ. ഓ, ഇങ്ങനെ നാണക്കാരിയാണ്. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ നെൽകൃഷി വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ദേ തൊട്ട് അവിടെ തന്നെ നമ്മുടെ പാഠമുണ്ട്. അതായത് ആ പറിച്ചു നട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. നെൽകൃഷി നമുക്ക് വേണ്ട ഒന്ന് തന്നെയാണ്, കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അരി ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പകുതി മുക്കാലും വിഷവും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടുകാർക്ക് തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള മലക്കറിയും പച്ചക്കറി രണ്ടുമൊന്നല്ലേ, അതൊക്കെ നമുക്ക് എന്താ പറയുക സെറ്റാക്കി എടുക്കാമെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വലിയ കാള പോലെ കിടന്ന് പണിയെടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഒരു വെഴുക്കുരട്ടിയൊക്കെ ഉള്ള പയർ, പാവല്, പടവല എന്നാൽ ചോദിക്കുക, എല്ലാ കൃഷി രീതിയിലും പറ്റുമെന്നില്ല. മഴ സമയത്ത് ചിലപ്പം കാളീച്ചയുടെ സാന്നിധ്യം കൊണ്ട് ഇതെല്ലാം പണലായി പോകാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ജൈവ കീടനാശിനി രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാമെന്നേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും നെൽകൃഷിയും കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡോഗിൻ്റെയൊക്കെ കൂടുതൽ ഇപ്പുറത്തുള്ള പടതാക്കുളം പകുതി മുക്കാൽ പേർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കുറേ നാളെ നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ഈ വട്ടം നമ്മളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് വൃത്തിയാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് പുതിയ മീനുകളെ നമ്മൾ കൊണ്ടിടുകയും ചെയ്യും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കാം. അതിനുശേഷം രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് ആയിരിക്കും, കാരണം ഇന്ന് വെള്ളം പറ്റിച്ചിട്ട് അത് വൃത്തിയാക്കിയിട്ട് വെള്ളം നിറയ്ക്കുന്നതും നാളെ പോയിട്ട് മീനെ കൊണ്ടിടുന്നതും എല്ലാം കൂടെ ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായി നമ്മൾ പുതിയ മീനുകളെയും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൂ. ഞാനെന്നല്ല, എല്ലാ യൂട്യൂബേഴ്സിനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമുള്ളൂ. അപ്പോൾ അതിമുക്കാലും യൂട്യൂബേഴ്സ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പകുതി വഴിക്ക് നിർത്തിയിട്ട് പോയ കുറേ ചാനലുകൾ എനിക്കറിയാം. അപ്പം നമ്മളെ അങ്ങനെയൊന്നും ആവില്ല, നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യും. നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ നാട്ടറിവുകൾ, വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കും എന്നാണ് ഒരു വിചാരം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ, പിന്നെ കുളം കുറേ കലയും കിടക്കും കേട്ടോ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വലിയ പറ്റിക്കാനും നിന്നില്ല. നമുക്കൊന്ന് പറ്റിച്ച് അതിനകത്ത് അഴുക്കെല്ലാം എടുത്ത് കളയാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അമോണിയം ഫോം ചെയ്യും. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കുളത്തിൻ്റെ അടുത്തോട്ട് പോകാം. ഇതേ നമ്മുടെ കുളം, ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. സാധാരണ ആ ഒരു ഗ്രീൻ വെള്ളമല്ല, അത് കുറച്ചും കൂടെ ഒന്ന് കാഠിന്യമായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു എന്താ പറയുക, വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്, എയറേഷനും കിടക്കുന്ന ഒരു കാരണത്താലാണ് ഇതിനകത്ത് അമോണിയ ഒന്നും വലുതായിട്ടൊന്നും ഇതാവാത്തത്. പക്ഷേ തോനെ അങ്ങനെ ആയിക്കഴിഞ്ഞാലേ ശരിയാവത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും ഈ വെള്ളം ഒന്ന് വറ്റിക്കാം. എന്നാൽ ചോദിക്കും, മഴ പെയ്ത് ചേട്ടാ ഈ വെള്ളം ഇതിലേക്ക് കൂടെ പോയി മീനുകൾ പോകില്ല? എന്തേ ആ മൂലമുണ്ട്, ആ മൂലയ്ക്ക് നമ്മൾ ആ പോച്ച വളർത്തിക്കുന്നുണ്ടോ, ആ ഗ്യാപ്പിൽ കൂടെ ആണ് വെള്ളം വെളിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ മീനുകൾക്കൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. എല്ലാം ചെത്തി വൃത്തിയാണ്, ഓണം വരുമല്ലോ. ഇത് നമ്മൾ അന്ന് കാണിച്ച കറുവേപ്പില ഇത്രയായിട്ടാ വളർന്നില്ലേ. അപ്പോൾ ഇതിനകത്ത് വെള്ളം പറ്റിക്കാൻ വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. അത് ഈ വെള്ളം വീഴുന്ന ഈ ഒരു സംഭവം കണ്ടോ, അതിങ്ങനെ പുറമോട്ടൊന്ന് പിടിച്ച് ഇങ്ങോട്ടൊന്ന് ഇട്ടാൽ മതി. എന്താ അത്രയേ ഉള്ളൂ, വെള്ളം ഇങ്ങനെ പൊക്കോട്ടും ഇങ്ങോട്ട് ഇട്ടാൽ. അത് സൂപ്പർ വളമാണ് കേട്ടോ ഈ വെള്ളം, മീൻകുളത്തിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അടിപൊളി വളമാണ്. എന്താ ഇങ്ങനെ കിടന്നാൽ മാത്രം മതി, എവിടെയാണ് വെക്കുന്നത്? ഓക്കെ ഓക്കെ, കണ്ട നിങ്ങൾ കുറച്ച് സമയം എടുക്കും ഇത് വറ്റാൻ. ചാടം നീണ കുറയ്ക്കുന്നത് എന്തോടാ ഇതിറ്റി ഇത് മോനെ എന്തോടാ ഇത് പ്രശ്നം എന്ത്? രാവിലെ രണ്ടുപേരും തുറന്നു വിട്ട് കൂടെ ഒക്കെ വൃത്തിയാക്കിയാന്നല്ലേ. അതിന് പിന്നെ അത് കാട്ടോ കേട്ടോ, മഴയായണ്ടല്ലേ ഞാൻ കൂടെ കഴുകി തണുപ്പിക്കാത്ത എൻ്റെ കൊച്ചിനെ. അയ്യോ അയ്യോ എന്തൊരു സ്നേഹം, ചാടെ കിടപ്പോണം, ചോറ് തന്നിട്ടിയോ
ചോറും തിന്നല്ലേ ഉള്ളൂ. ക്ഷയിക്കണ്ടേ ക്ഷയിക്കണ്ടേ ക്ഷയിക്കേണ്ട വരത്തില്ലയോ തായോ? ആ ഞാൻ ചോദിക്കാം, ഇത് സ്നേഹ തുറന്നിട്ടാണ്, ഈ സ്നേഹമൊന്നും കാണാറില്ലല്ലേ. ഏ തുറന്നിട്ട് ഈ സ്നേഹമൊന്നും കാണാറില്ലല്ലേ. ചടകി ചൊരിയുന്നോ? പുറത്ത് തന്നെ ഒന്നും ഇല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? എന്നാൽ ഇവിടെ വെള്ളം പറ്റിക്കും, ഞാൻ വിടാം വിടാം. വെയിറ്റ് വെയിറ്റ്, രണ്ടിനും ഒരുമിച്ച് വിടത്തില്ല. രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് വിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അയ്യോ അവൻ നക്കി എങ്ങനെ ചെയ്തു. ആ ഇപ്പോഴോ? ഇപ്പോഴും വന്നിട്ടില്ല, ബ്ലറായി കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ ശരിയായോ? ഓക്കെ. അപ്പം എന്താ പറയുമെന്നേ, ആ രണ്ടിനെയും തുറന്നിട്ട് കഴിഞ്ഞാൽ ടോമി എന്തുവാണ് സംഭവം, ഷോ കാണിക്കുകയും ചെയ്യും, മറ്റുള്ളവൻ്റെ പിറവെ ഓടുകയും ചെയ്യും. അതുപോലെ തന്നെ അവരെന്ത് എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ എൻ്റെ പേര് കേസും വരും. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ തുറന്ന് വിടത്തേയില്ല, ഓരോരുത്തരും ഓരോരുത്തരെ വിടും. പക്ഷെ അവിടെ പോയിട്ട് എൻ്റെ കൂടെ വന്ന് കറങ്ങി വന്നതിന് ശേഷം നമ്മൾ ടോമി വിടും. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലേ മന്നെ? അല്ലേ എന്തൊരു സന്തോഷം. എന്ത് വരെ എന്ത് വരെ ചെറുക്കാൻ തോന്നിച്ചാടോ 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 നക്കണ്ട നക്കി. നീ പണി കിടക്കുന്നു, മതി മതി മതി, സ്നേഹമൊക്കെ മതി. കാര്യം കാണാൻ വേണ്ടി നീ വലിയ ഷോ ആണെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ട് വെള്ളം ഇവിടെ ശരി കാര്യം കേട്ടോ, വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, കുറേ സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ സമയം എടുക്കും. അപ്പം വെള്ളം ഇങ്ങനെ പോയി കുറച്ചിൽ അതിൻ്റെ ചേട്ടി വെച്ച് കൊടുക്കട്ടെ. അത് നല്ല വളമാണ് കേട്ടോ, ഇങ്ങനെ കിടന്നു. അപ്പം നമുക്കതിനെ കുറച്ച് ചരിച്ചാൽ കിടാം, അതിങ്ങനെ കിട്ടാം. നമ്മൾ വാഴ മുട്ടോടൊക്കെ പൊക്കോളും. അതപ്പോൾ അതങ്ങനെ കിടന്ന് പതുക്കെ പതുക്കെ പറ്റട്ടെ. എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് പണിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അവരൊരു മീനടിച്ചാണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു കുളം, പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ എന്ന് തോന്നുന്നു, അഞ്ചോ നാലോ എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആ വേണമെങ്കിൽ അത്രയും എപ്പിസോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ടു നോക്കി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും പണിയാന്നേ ഉള്ളൂ, ചെറുതായിട്ട് ഈ ഒരു പടുതാക്കുളം. പിന്നെ പോച്ചയൊക്കെ കയറുന്നതിന് ചെത്തിക്കളയാതിരുന്നു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ കുളമായിട്ട് മാറിക്കൊള്ളുന്നത് ഇതുപോലെ കണ്ട. അപ്പം എന്തായാലും ഇവിടെ കിടന്ന് പറ്റട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കാം. നാലരയായി, നമ്മളെപ്പോൾ കേട്ടതാ, ഒരുവിധമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇനിയും കിടക്കുകയാണ്, ശരിക്കുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഇത് ഫുള്ള് വറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കിത് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടത്തില്ല, കാരണം ഇരുട്ടിപ്പോവും. അന്നേരം എന്തായാലും ദാണ്ട് അവിടെ ഒരു ചെറിയൊരു പാത്രം കണ്ടോ, അതിൻ്റെ ഒരു സൈറ്റ് എത്തുന്നത് വെച്ചിട്ട് ഇന്നത്തെ ഈ വറ്റിപ്പങ്ങ് നിർത്താം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയപ്പം തന്നെ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണി രണ്ട് മണി അങ്ങനെ ആയി തുടങ്ങിയപ്പം തന്നെ. അപ്പോൾ ഇത്രയും തന്നെ പറ്റി, ആ ഒരു മോട്ടറിൽ കൂടെ പോകുന്ന വെള്ളമല്ലേ വെളിയിൽ പോകത്തോളൂ. അപ്പോൾ തോനെ അങ്ങ് വറ്റിച്ചിട്ട് നമ്മൾ നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാത്രിയാകുമ്പം മൂങ്ങ പിടിക്കും, അല്ലെങ്കിൽ പൂച്ച പിടിക്കും. സുഖമായിട്ട് അവർക്ക് അതിൻ്റെ നഖം വെച്ച് കോരിഞ്ഞെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെയൊക്കെ വെള്ളം പറ്റിയതിന് ശേഷം ഞാനതങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഇത് വറ്റിക്കാം. വറ്റിച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ പുതിയ വെള്ളം നിറയ്ക്കാനായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നേരെ കുറച്ച് മീങ്ങളെ മേടിക്കാൻ വേണ്ടി പോകും. പോയി ഇതിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം നല്ല മീങ്ങളെയൊക്കെ നമുക്ക് മേടിച്ച് ഇതിനകത്ത് കൊണ്ടിടാം. ഓക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പറ്റിയതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ഇതങ്ങ് നിർത്തും കേട്ടോ. പക്ഷേ രണ്ട് നാളത്തെയും കൂടെ ഒക്കെ എടുത്തിട്ടായിരിക്കും വീഡിയോ വരുന്നത്. പിറകെ വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകല്ലേ, എല്ലാം പിറകെ ഉണ്ട്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, എന്നാ മഴയാണ്. ഓക്കെ. ഏകാന്തതയുടെ അപാര തീരം കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ. അപ്പം കുറച്ചും കൂടെ വറ്റിച്ചതിന് ശേഷം നടക്കണം. ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്നേ. നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ വെള്ളം അങ്ങ് പറ്റിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് തിരിച്ചിട്ടു. ബാക്കി നമുക്ക് നാളെ നോക്കാം. നല്ല ചെറുതായിട്ട് ബബിൾസ് വീഴുന്നുണ്ടോ, സംഭവം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ചും കൂടെ പറ്റിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ മൂങ്ങയോ അല്ലെങ്കിൽ നമ്മുടെ പൂച്ചയോ ഇറങ്ങിയിട്ട് ഈ മീനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അല്ലേ സാധ്യതയില്ലയോ? സാധ്യതയുണ്ടോ? മോനിച്ചു മുള്ളു നോ പൊക്കോ. അപ്പം വന്നിട്ട് നിന്നെ വിടാം, ഒരുമിച്ച് വിടാം. ശരി രാത്രി നീ പോട്ടോ. ചെല്ലി ആ പൊക്കോ പോട്ടോ പൊക്കോ പൊക്കോ പൊക്കോ. എന്തൊരു വെളുത്ത കളർ. ഓ ഞാൻ വല്ല മുറുകണോ ഇരിക്കും, ഒന്നുമല്ല. ഞാൻ എന്തോ നോക്കട്ടത് പോയോ, എന്നാൽ വന്നിട്ട് നോക്കാം. അപ്പോൾ അതാണ് സംഭവം. ബാക്കി പരിപാടികളെല്ലാം നാളെ. ഇനി ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, അപ്പൂനെ കൊണ്ട് കെട്ടി, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഒന്ന് കുളിക്കണം, പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമുണ്ട്. നമ്മുടെ തൃക്കടവൂർ ശിവരാജൻ, തൃക്കടവൂർ അമ്പലമില്ലയോ ശിവരാജ ആനയൊക്കെ ഉള്ളത്, അതിൻ്റെ ബാക്ക് സൈഡിലാണ് വീട്. അപ്പോൾ അവിടെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് പോകണം. അതിന് മുമ്പ് ഒന്ന് കുളിച്ച് ഒരുങ്ങി
കുട്ടപ്പന അടക്കം നിൽക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നാളെ കാണാം. ഹായ്. അപ്പോൾ എന്തായാലും പിറ്റേന്ന് രാവിലെ കുറേ ആയി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ നോക്കിയപ്പോൾ കറണ്ടില്ലായിരുന്നു. കറണ്ടുണ്ടെങ്കിലല്ലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ രാവിലെ നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികളും ജോലിയെല്ലാം ഒതുങ്ങി ഇത്ര നേരം കറണ്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ എന്താ കറണ്ട് വന്നു. അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ട് മോട്ടറിൽ വെള്ളം അടിച്ചിട്ടേക്കാം. കാരണം എങ്ങനെയൊക്കെയായാലും നമുക്കൊരു 10 ടാങ്ക് വെള്ളമെങ്കിലും വേണമെന്ന് അറിയണമെന്ന്. അങ്ങനെ വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഇതാ ഇവനെ അങ്ങ് തുറന്ന് വിട്ടേക്കാം. ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ, വെള്ളം പറ്റട്ടെ. ഓക്കെ, ഇതേ പോകുന്നുണ്ടോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് ബസ്സമ്മം രാവിലെ പോയി സുമാറെല്ലാം കഴിഞ്ഞ് പാലും കുടിച്ച് പ്രടീരിയും തിന്നിട്ട് ഇരിക്കുക. നിങ്ങൾ ഫുൾ ഷോ അടിക്കുന്നു. ഇപ്പോൾ ഇതെന്തായാലും പറ്റട്ടെ. അവിടെ ഇല്ല, അതിനകത്ത് നമ്മുടെ ആമ്പ് ഇളകി പോയിട്ടുണ്ട്. അവിടെ ഇവിടെ അങ്ങാണ്ട് കിടപ്പുണ്ട്. കുഴിച്ച് വെച്ചാൽ കിളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിവിടെ കിടന്ന് പറ്റട്ടെ. ഇപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടാകും. കാരണം മഴയായതുകൊണ്ട് തന്നെ ഞാൻ ആടുകളെല്ലാം വയലിലാക്കിയേക്കുവാണ്. അവരവിടെല്ലാം നിന്ന് തിന്നുന്നുണ്ട്. ഞാനിപ്പോൾ അവരെയൊക്കെ ഞാൻ അയച്ചുകൊണ്ട് വരണം. അങ്ങനെ കുറേ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കിടന്നൊന്ന് പറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ജോലിയെല്ലാം ഒതുക്കിയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അത്യാവശ്യം വെള്ളമൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട്. നമ്മുടെ മോട്ടറൊക്കെ നല്ല തെളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ഇവിടെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ലവറുണ്ടോ? അമ്മ എല്ലാം കേട്ടോണ്ടിരിക്കും. എന്നാ അമ്മേ, ഇവന് ലവറുണ്ടോ? സത്യം പറ. നമ്മുടെ ചെടികളെല്ലാം ഒരുവിധമൊക്കെ കിളിച്ചു കേട്ടോ. അത്തപ്പൂക്കളുണ്ടല്ലേ. എന്താ ടോമി ഇങ്ങനെ നോക്കണേ? ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങട്ടെ. ഇറങ്ങി ഒന്ന് കലക്കി വിടാം. അല്ലേടാ, കലക്കി വിടണം. നിങ്ങൾക്ക് ഓട്ടം തുടങ്ങി. ഇതെല്ലാം ചെറിയ എന്റെ കാലിൽ മീൻ തട്ടിയേ. ഇല്ല, വാളക്കകത്താണെങ്കിലും മുള്ളുണ്ട്. ചിലപ്പം കാലും മുറിയാൻ സാധ്യതയുണ്ട്. എന്നാ ഒരു ചാട്ടാണ്. എന്തായാലും വെള്ളം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പറ്റട്ടെ. ഒന്ന് പിടിയടാ. ഓക്കെ അന്നെ, കോരി പറ്റിക്കാൻ പോവാ. നീ വല്ലതും വെളി പോകുന്നെങ്കിൽ പിടിച്ചിഞ്ഞ് കോളേജിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പുറത്തേക്ക് പോയി നിന്നോ. ആ മീനുകളൊക്കെ നമ്മുടെ ഓടുന്നത്. വലിയ എന്താ കിടക്കുന്നത് കേട്ടോ. വീണ്ടും അതിനകത്ത് കരട് കയറിയെന്ന് തോന്നുന്നു. എങ്ങനെ കരട് കയറാതിരിക്കുന്നത്? മൊത്തം വാഴക്കരിയില് കരട് കയറിയ അവിടെ നിന്ന് തന്നെ കളാ. ആ നമ്മൾ കുറച്ച് കോരി പറ്റി അഴുക്കുണ്ട്.
ചെറിയ മീൻ ഒന്നും ഇല്ലാത്ത കുഴപ്പം. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചു നേരം ഒന്ന് കോരി പറ്റിക്കട്ടെ. ഇത്രയേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. അയ്യോ അറടാ, ഇത് ഇറങ്ങടേ. ഓഹോ നല്ല മോട്ടർ മോട്ടർ മോട്ടറിൽ വീണ്ടും കണ്ടു പോയി. അപ്പൊ നമ്മള് ഒരുവിധം എല്ലാം പറ്റിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ കോരിയെ പറ്റിക്കാൻ പറ്റും, കാരണം അതിൽ മേളിലാണ് മോട്ടർ കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു വേല ഇതിനകത്ത് ഓരോരുത്തരെ പിടിച്ച് അതിനകത്തോട്ട് മാറ്റാം. എന്നാലും നമുക്ക് കോരി പറ്റിക്കാൻ പറ്റും. എന്നാന്നുണ്ടെങ്കിൽ വെള്ളം കോരുന്ന സമയത്ത് ബളഹമാണോ അടുത്ത് നമ്മള് ചാർക്ക് ഇതിനെ പിടിക്കുമ്പോ ശ്രദ്ധിക്കാനുള്ള മുള്ളുണ്ട് കേട്ടോ. നമ്മളെ കൈ കൊള്ളും, മിക്കവാറും എൻ്റെ ഉണ്ട്. ഞാൻ പറയില്ല കൊള്ളു കൊണ്ട്. ഒരു കാഞ്ചി എടുക്കേ, ഏ ഊട്ടുള്ള ബക്കറ്റ് എടുക്കും, നല്ല വെള്ളം ഒട്ട് അടിക്കത്തില്ല. ഏത് അത് ഇതിനെ ഞാൻ പിടിക്കട്ടെ. ഇതൊക്കെ വളം ചെറുതായിട്ട് ഉണ്ട് കേട്ടതാ. കേറാനല്ലടാ പറഞ്ഞ, മാറാനടാ പറഞ്ഞേ. കരഞ്ഞ കേട്ടോ സൗണ്ട് കേട്ടോ, നക്ക നക്കറാന്ന് പറഞ്ഞു. നല്ല നീറ്റല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങളെ ഇതിനെല്ലാം പിടിച്ച് അതിനകത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ഊട്ടയുള്ള ഒരു ചട്ടിയാണ്, ഇതിനകത്ത് പിടിക്കാൻ പറ്റില്ല. കൈ കൊണ്ട് പിടിച്ചത് കൈ മുറിയും നമ്മുടെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് ആഹാരത്തിനാണെന്നുണ്ടെങ്കിൽ പൈസ നമ്മൾ അന്നിട്ട ചിരി ഉള്ളായിരുന്നേ. അങ്ങോട്ട് കൊണ്ടിട്ടവനെ വെള്ള പിടിച്ചു വേണം. വെള്ള എത്ര ഉണ്ടെന്ന്, വെള്ള സൈസ് മതി 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 മതി. പിന്നെ ഒന്നിനും ചെല്ലടാ, കൊല്ലത്തൊന്നും ഇല്ലടാ. വെള്ള നല്ല പൈസ കേട്ടോ. കറുപ്പാടാ പ്രശ്നം. വെള്ളയ്ക്കൊന്നും ഇത്ര പ്രശ്നമില്ല, നിങ്ങൾക്ക് നല്ല സൈസായി. അടുത്തതാണ്ട് വെള്ള വരുന്നുണ്ട്. വേറെ മണിക്കറ ഇത് മറ്റേ വെള്ളക്കാൾ ചുമ സൈസ് കൂടുക. വെള്ള എന്തിനാ ശരീരം നശിപ്പിക്കുന്നത്? കഴിഞ്ഞില്ലേ, കഴിഞ്ഞു കഴിഞ്ഞു. ഇത്തവനെ നിങ്ങൾ ക്യാമറ കാണാൻ സത്യം പറഞ്ഞാൽ സൈസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അത് ചാടുന്നോ? അത് സ്ഥലമുണ്ടോ? നീ തന്നെ സ്ഥലമുണ്ടല്ലേ. മൂലയ്ക്കുന്ന വഴി അഴുക്ക്, മീനെല്ലാം തീർന്നില്ല. ഇനി ഉണ്ടോ സക്കർ? സൈസ് എന്താ? ഹെവി സൈസ്. എന്നാ ഇങ്ങനെ കൂടെ അങ്ങോട്ട് എനിക്ക് എത്തത്തില്ല. ഇത് സക്കറിൻ്റെ സൈസ് എന്താ? രണ്ടെണ്ണം ഉണ്ടായി അറിഞ്ഞാൽ പോലും രണ്ടെണ്ണത്തിനെ കിട്ടുന്നുണ്ട് കേട്ടോ. തറ വഴിയടാ തറേ. ആ ആ ചേറാ ഇനി വരണ്ടേ. ചേറ് ചേർ അങ്ങോട്ട് വലിച്ചോ. നീ അങ്ങോട്ട് പോയിന്ന് വഴി. ആ അങ്ങനെ വലിച്ചെന്ന് വെച്ചാൽ മതി. ആ അഴിക്കൂടാൻ കോരിക്കളയണം. മീനെല്ലാം നമ്മൾ പിടിച്ചു കഴിഞ്ഞു. ഞാനേ കുറച്ചും കൂടെ പറ്റിക്കട്ടെ കേട്ടോ. മതി മതി, കുറച്ചും കൂടെ പറ്റിക്കട്ടെ. എന്നിട്ട് നമുക്ക് കോരി വൃത്തിയാക്കാം. ക്ഷേടം എന്തോടെ പരിപാടി? ഏ
ഇപ്പം അതിലാണോ വരുന്നേ? ഫുള്ളായി നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെ ലാസ്റ്റ്. ഇനി വെള്ളമൊന്നും പോലും പറ്റിക്കട്ടെ. ഇനി അഴുത്തി മീൻ്റെ വേസ്റ്റ് ഫുള്ള് പോകണം. ഇനി ഷേട്ടോ മീൻ്റെ വേസ്റ്റ് ഫുള്ള് പോണ്ടേ. അങ്ങനെ താഴെ ആടുകൾ ഇപ്പോൾ അവിടെ പോയി നോക്കിട്ടോ. ഷേട്ടോ പോയിട്ടോ. നമ്മളാണെങ്കിലേ ഈ മോട്ടറ് ഒത്തിരി താഴെയാണ് വെച്ചിരുന്നത്. പക്ഷേ ഇതുണ്ട് അത്രയും ചെളി ഇവിടെ നമ്മൾ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് മോട്ടറിനകത്ത് എപ്പോഴും ചെളി കയറുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു മോട്ടറിൻ്റെ ആകുമെന്ന് ആദ്യം വൃത്തിയാക്കണം. നീ ഇപ്പുറം പറ. മോട്ടറിൻ്റെ ആകാൻ വൃത്തിയാകാൻ വളരെ എളുപ്പമാട്ടോ. ഒരു ഈർക്കലിൻ്റെ കാര്യമുണ്ട്. ഇതൊന്ന് കഴുകണം. മുമ്പ് ഇതാണ്ട് ഇതിനകത്ത് കയറിയിട്ടുള്ള ഇത്രയും കലക്കി കൊണ്ട് ചന്തി കയറിയിട്ടുണ്ട്. നേരത്തെ വൃത്തിയാക്കിയായിരുന്നു, ഇപ്പം കുറച്ചേ ഉള്ളൂ. ഇതിനകത്തൊരു ഫാനുണ്ട്. ഈ ഫാനകത്ത് ഇത് പോയി കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കറങ്ങത്തില്ല, കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. കണ്ടോ, അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. പിന്നെ ഇത് സെറ്റ് ചെയ്യുന്ന സ്ഥലം ഇച്ചിരി പൊക്കത്തെ വെക്കാൻ വേണ്ടി ഞാൻ രണ്ട് കല്ല് വെക്കുന്നുണ്ട്. ഇങ്ങനെ തന്നോളൂ. കണ്ടോ, ഇതിൻ്റെ നല്ല ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളി അടിയിൽ കിടക്കുകയും ചെയ്ത് ഇതിനകത്ത് കയറത്തുമില്ല. എന്നെ വേണ്ടിയാണ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിതൊന്ന് കഴുകണം. കഴുകണമെങ്കിൽ നീ ഒന്നുകൂടെ അപ്പുറത്ത് വേണം. ആ ഇതിനകത്ത് കഴുകുന്നത് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ അതോട്ട് വെള്ളം വരുന്ന സ്ഥലത്ത് ഇങ്ങനെ അവിടെ മടക്കി കിടക്കുക. നല്ലോണം ഉറപ്പിച്ച് നോക്കണം. രാത്രിയിൽ അങ്ങനെ ഇതങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞാൽ വെള്ളം മൊത്തം വറ്റിപ്പോകും. കാരണം ഇത് നമ്മൾ ഒരിക്കലും ഓഫാക്കാറില്ല. മോട്ടറിൻ്റെ കാര്യം സെറ്റായി. അപ്പോൾ അത്യാവശ്യം കുറേയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ ഇതൊക്കെ ചെളിയാണ്, ഇതൊന്നും നമുക്ക് വാരിക്കേണ്ട ആവശ്യമില്ല. മീനുകൾക്ക് അത്യാവശ്യം വേണം. ഇനി എന്തായാലും നമുക്ക് കയറാം. അപ്പോൾ മോട്ടർ വൃത്തിയാക്കി, ഇതും സെറ്റായി. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? വെള്ളം നിറയ്ക്കാന്നില്ല. ചേട്ടാ എന്ത് ചെയ്താ? എന്നാ ഐസ് എടുത്ത് വെള്ളം കുടി. അതെയോ നിറയ്ക്കാൻ വേണം. ഓക്കെ, വെള്ളം ഒരുവിധം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മീനെ ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. കുറച്ച് നിറഞ്ഞിട്ടിട്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഈ കിള്ളിയാനോ പരന്തോ വന്ന് ഇവരെ റാഞ്ചിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. വെള്ളം ഒന്ന് കുറച്ച് ശകലമൊന്ന് നിറഞ്ഞതിന് ശേഷം നമുക്ക് മീനെ ഇതിനകത്തിടാം. അതാണ്ട് വെള്ളമൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ അഴുക്ക് കിടപ്പുണ്ടോ? കുഴപ്പമില്ല, എന്തായാലും അഴുക്കാവുള്ളല്ലേ. ഒരുവിധം നമുക്ക് വെള്ളം നിറഞ്ഞതിന് ശേഷമാണ്. ഇപ്പം മോട്ടർ ഇത്രയും പൊക്കത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇത് കലങ്ങത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം ഇത്രയും താഴ്ന്നിരുന്നുകൊണ്ട്, ഞാൻ ഇത്രയും നല്ലത് ശ്രദ്ധിച്ചില്ല, ഇത്രയും താഴ്ന്നിരുന്നുകൊണ്ട് തന്നെ ഈ ചെളിയാണ് അതിങ്ങനെ വലിച്ചു കയറ്റി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് കട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അല്ലേ ഷേട്ടാ, നമ്മൾ അങ്ങനെയല്ലേ സെറ്റ് ചെയ്യുന്നത്? ഇരിക്കി, ഇതിനകത്ത് നമ്മുടെ കാര്യം പറ. അതെ, നീ നിൻ്റെ അഭിപ്രായം എന്തുവാ? അത് ഞാൻ ചെയ്ത കറക്റ്റല്ലയോ? അങ്ങനെ ഒരു ക്ഷയിക്കാൻ വിടൂ. ആ പിള്ളേർ ഇടത്തെ കൈ വറ്റായി. ഗുഡ് ബോയ്. ആ പറഞ്ഞു, ഇവരെ കാണിച്ചു തന്നില്ലല്ലേ. നമ്മുടെ കാർപ്പ് ടീമുകളല്ലേ കിടപ്പുണ്ട്. ഓഹ്, ഇവിടെ ഫുൾ ടീമുണ്ട്. വെള്ളമൊക്കെ കലക്കില്ലേ മാതിരി? നമ്മളെ കലക്കര വെള്ളം കൂടെ ഒഴിച്ചതല്ലേ. ആ ഉരുവിപ്പിളി എന്താ? പിന്നെ നോക്കാൻ വെച്ചിട്ടുണ്ട്. തരാം തരാം. പിന്നെ ഓ നമ്മളെ ആമ്പലെല്ലാം ഈ ഗൗറാമയൊക്കെ നശിപ്പിക്കും കേട്ടോ. കഴിഞ്ഞതിൻ്റെ നമ്മളിത് ചെയ്യുന്ന സമയത്തെ വീഡിയോസിനകത്ത് കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ ആമ്പലിൻ്റെ ഇരകൾ മൊത്തവും കാർപ്പും അല്ലെങ്കിൽ ഇവരൊക്കെ നശിപ്പിക്കുമെന്ന്. സത്യം കേട്ടോ, ഒരു ഇതെല്ലാം കടിച്ച് നശിപ്പിക്കാറുണ്ട്. പിന്നെ എൻ്റെ കൈക്കകത്ത് അത് കുത്തി നല്ല വേദന. നമ്മൾ ഈ വയലിൽ നിന്നൊക്കെ പിടിക്കുന്ന കാരിയില്ലേ, കാരി കുത്തി അങ്ങനെ ഇരിക്കും. അതേ വേദന കേട്ടോ, ഒരു വറ്റവും ഇല്ല. ചിലപ്പം പഴുക്കാനും സാധ്യത ഉണ്ടാവും. എന്തായാലും നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഒരു ടി ടി എടുത്തുകൊണ്ട് ചിലപ്പോൾ അതൊന്നും വരാൻ സാധ്യതയില്ല. നിറയട്ടെ 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 നിറയട്ടെ. അപ്പം നമ്മൾ ഈ ഷാർക്കിൻ്റെ കണക്ക് നമുക്ക് തന്നെ ഇവരെ അങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. കാരണം ഇവരങ്ങനെ കിടക്കത്തില്ല, ചിലപ്പം ചത്തുവാൻ സാധ്യതയുണ്ട്. എന്നാലും അത്യാവശ്യം കുറച്ച് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവരെ ഓരോരുത്തരെ അങ്ങ് വിടാം, അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്നല്ലേ. ഷാർക്കിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇവർ കലക്കും. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ ആഹാ
അവരും കിടക്കൂ, അതങ്ങനെ കിടക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഈ ഗജവീരനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കലക്ക്, നേരെ ഞങ്ങൾ പോട്ടെ. ഹാപ്പി അല്ലേ? എടാ പള്ളിയുള്ള കലകാരിയടാ. അതാണ് നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ ഏഞ്ചല്. നമ്മളിതിനകത്ത് ഒരു ഏഞ്ചലിനെ ഇട്ടായിരുന്നുണ്ടോ, വളർന്നിട്ടുണ്ടവൻ. പോടാ 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 പോടാ. ഓ ആ, എല്ലാവരും ഉണ്ടായിരുന്നു. ആ പൊടേ, നിങ്ങൾ കലക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വിട്ടോ. നിങ്ങൾ ഭയങ്കര കലക്കാണല്ലേ. ഗൗറാമ ഗൗറാമ നേരം ഞങ്ങൾ പോ. രണ്ടും ഒരേ പൈപ്പിൽ വെള്ളമായിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആണ്. ചിലത് പറയും അങ്ങനെ പെട്ടെന്ന് വെള്ളത്തിൽ വിട്ടതെന്ന്. ആ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വിട്ടേക്കുന്നത്. രണ്ടിനും ടെമ്പറേച്ചർ ഒന്നാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വിട്ടത്. കാരണം കമൻ്റ് എങ്ങനെയൊക്കെ വരും നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് ഗൗറാമ 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 പോട്ടെ. നീ ഇങ്ങനെ വിടുന്നതിനകത്ത് ചിലപ്പോൾ ചിലത് കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ വിട്ടാൽ അതിന് വല്ല പറ്റുമെന്ന്. ഇവിടെ തന്നെ ഉണ്ടല്ലോ മീൻ, ഇനിയും കാണാമല്ലോ പറ്റൂല്ല എന്നുള്ള കാര്യം. ഒന്നും സംഭവിച്ചു, ഒരു കുഴപ്പമില്ല, കറക്റ്റ് നിരങ്ങി അങ്ങ് പോകും. അതിൻ്റെ അടുത്ത് ഗൗറാമ രണ്ട് പേരുണ്ടേ. ഇവരൊന്ന് കാണിച്ചു തരാവേ. അല്ല ഇതിൻ്റെ കളർ നോക്കാം, എന്ത് രസമാണ് നോക്കേ. കണ്ടാ ഇത് കുഞ്ഞിനാണ്, നമുക്കറിയാം. ആദ്യമൊക്കെ വീഡിയോ കണ്ടവരുടെ ഞാൻ എപ്പോഴും പറയണം, ഞാൻ ആ ഈ പടുതാക്കുളത്തിൻ്റെ വീഡിയോയുടെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അന്നത്തെ നമ്മൾ ഈ പടുതാക്കുളമൊക്കെ പണിഞ്ഞ വീഡിയോസ് എല്ലാം ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ, ഒരു അഞ്ചിയെ പണിയെന്ന് ചെറുക്കുന്നത് ഉണ്ടാക്കാമെന്നില്ല, വളരെ എളുപ്പമാണ്. കുറച്ച് മെനക്കെട്ടാൽ മാത്രം മതി. ഇതെന്താ, ഇതാ കോഴിക്കാർപ്പായിരുന്നു കേട്ടോ. അയ്യോ കാണിക്കാൻ പറ്റില്ല, ചാടിപ്പോയിക്കാം. പിന്നെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇതെല്ലാം കോഴിക്കാർപ്പുള. കൂടെ കുറേ കളർ ഉണ്ടാവും. ഇത് ഇത് ഏത് കളറാന്ന് ചോദിക്കുന്നത് എനിക്കറിയാമില്ല. ഒരുമാതിരി പിന്നെ ചെമ്പലയുടെ കളർ. അപ്പോൾ ഈ സെഷനകത്ത് മീനെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇവരെ എപ്പോഴും ഇടുന്നില്ല, ഇവരിട്ട് കഴിഞ്ഞാൽ അടിച്ച് കാലത്ത്. അതുകൊണ്ട് ഇവരെപ്പോഴും ഇടുന്നില്ല. നമുക്ക് ഈ വെള്ളം ചാടോ, ക്ഷീണിച്ചോ? ഏ ക്ഷീണിച്ചോ മോനെ, ഓ കുളിക്കണം നമുക്ക്. ഇതിനകത്തൊരു ബെഡായി പൈപ്പുണ്ട്, കാരണം ഇതിനകത്തൊരു ഇതും കിടപ്പുണ്ടാ, ഒരു കൊച്ച് കാർപ്പ് കിടപ്പുണ്ട്. പണി കൂടി പിടിക്കാം, അവരുടെ മുള്ളങ്ങാനും കൈ കൊണ്ടാൽ തീർന്നു. ഇവനെപ്പോഴിട്ട ശരിയാകത്തില്ല. നിങ്ങൾക്കറിയാം ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വൈറ്റിനെ കാണുന്നില്ല കേട്ടോ. വൈറ്റ് പുറത്ത് ചാടിയിട്ട് പൂച്ച പിടിച്ചെന്നാണ് അമ്മ പറയുന്നത്. വലയിടാത്തോണ്ടായിരിക്കാം, നമുക്ക് വലയിടാം. ഓക്കെ, അപ്പോൾ കാർപ്പ് ടീമുകളെല്ലാം വന്നു. ഇനിയുള്ളത് ഒറ്റ വലിയൊരു കാർപ്പേ ഉള്ളൂ, അത് കുറച്ചുകൂടെ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക്. ഇത് മോളെ, മോളെ മീൻ്റെ മണം ഉണ്ടല്ലേ, നല്ല രുചി അജി. വെള്ളത്തിനെ കിട്ടിക്കഴിഞ്ഞ ഞങ്ങൾ സാപ്പിടായിരുന്നില്ല. ആ വരുന്ന 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 ആടിടാൻ അറിയാം. അപ്പോൾ കുറച്ചുകൂടെ നിറയട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. തൂക്കാം, ഓക്കെ തൂക്കാം, കുഴപ്പമില്ല. ആടിനെ കയറ്റിയില്ലമ്മ, അപ്പം വെള്ളമൊക്കെ താണ്ട ഒരുവിധം ഇത്രയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഷാർക്കിനെ ഇടുന്നത്. ഷാർക്കിനെ ആദ്യം ഇട്ടായിരുന്നെങ്കിൽ അവിടെ മീങ്ങൾ തോടുന്നുണ്ടോ. ഷാർക്കിനെ ആദ്യം ഇട്ട് കഴിഞ്ഞ് ഇതെല്ലാം കലക്കും. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചോ ക്യാമറമാൻ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഓ ഇങ്ങനെ നാണക്കാരിയാണ്. ഇത് നോക്കണേ അമ്മേ, അമ്മ തെക്കോട്ടും വടക്കോട്ടും നോക്കും, ക്യാമറ നോക്കത്തില്ല. സൈസ് കണ്ട അടുത്തോട്ട് കാണിക്ക്, കണ്ട കണ്ട സൈസ് കണ്ട വലുതായി. അതാ പറഞ്ഞു ഹൈറ്റാണെങ്കിൽ മകനും തട്ടയല്ലേ കേട്ടോ. വരത്താടെ കാണിച്ചുതരാം. നമ്മുടെ സച്ചുവിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നേ. വളർന്നുണ്ടോ? നമ്മളെ കൊണ്ടുവന്ന് ഉച്ചയല്ലേ ഉള്ളായിരുന്നു.
പോടാ ഒരു വെള്ളം കിടക്കുന്ന പേടിയുണ്ട്. ഞാൻ മരം കണ്ടാ ഞാൻ അടുത്തേത് പോടാ 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 വെള്ളം വെള്ളം ഈ കിടക്കത്തില്ല കുഴപ്പമില്ല വെള്ളം ഒരു ഇതായി വലിയവനാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ കുളിക്കണ്ടല്ലോ വരുന്ന കുളിപ്പിക്കില്ലേ എന്താ പോടാ പോടാ ഞാൻ അടുത്തൊരു വൈറ്റ് ഉണ്ട് അറിയാൻ പറ്റുന്നില്ല വേണ്ട നല്ല സൈസ് ആയിട്ടുണ്ട് പോടാ ഞാൻ അവിടെ തന്നെ പിടിക്കാം. അടുത്തൊരു വൈ ഒരു വൈറ്റായി വരുന്നത് ഇറങ്ങണേ 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 ഇനി ഒന്ന് കൊല്ലാനൊന്നും അല്ലടി വഴി പോയി മീഞ്ഞു വാ. ഇനി നമ്മൾ പിടിക്കാൻ പോകുന്നത് വേറെ സാധനമാണ് അല്ലേ സക്കർ സക്കറിൻ്റെ സൈസ് ഉണ്ട് നമ്മളിപ്പോൾ വിച്ചിരിയേ ഉള്ളായിരുന്നു ഇപ്പം കണ്ട വളർന്നില്ലേ എന്ത് പുറത്തൊക്കെ പുള്ളിയുണ്ടായിരുന്നു അതങ്ങനെയാണ് പോയി പോകുന്നു പറയാ അപ്പി പിടിക്കാൻ കിടന്നോളൂ മാകറിയാണ് അതുപോലെ വേറെ സക്കറുകളുണ്ട് എൻ്റെ അടുത്താണ് ഇച്ചിരി കൂടെ സൈസാട്ടോ വേണ്ട ഇവരെ പിടിക്കാൻ നല്ല രസമാണ് ഇവിടെ പുറത്തൊക്കെ ഫുള്ള് മുള്ളാണ് കണ്ട അയാളെയും കൂടെ നമുക്കങ്ങ് പറഞ്ഞു വിടാം കുറ 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 ഓ പോയി അവരിങ്ങനെ കിടക്കത്തേ ഉള്ളൂ മീൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ തിന്നു നടത്തരാളും പോയി കൊമ്പുണ്ട് എനിക്ക് വെള്ളം കലങ്ങും അത് എന്താ പറയാവോ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് ആൽഗ ഉണ്ടാവുന്നു പച്ച വെള്ളമാണ് ഫ്രഷ് വാട്ടർ കുഴപ്പമൊന്നുമില്ല എന്നോട് വൈറ്റ് ഉണ്ടോ അതിനെ പൂച്ച പിടിച്ചില്ലയോ ഇതുമാതിരി കരക്കി വന്നിരുന്നു ചാടി ചാടിയതാ പോകാൻ പോന്നെ ഇത് ഇച്ചിരി നീർക്കുമല്ലേ പക്ഷെ നീളമുണ്ട് കണ്ട ഇനിയുണ്ടോ നീ വാമ്മ മീനെ കാണണോ നീ വഞ്ഞു വാ ഓടിയാ ഓടിയാ ബാ നമ്മ വരുന്നതാണ് അന്നത്തെ പൊടിമീനെല്ലാം വളന്ന് വളന്ന് കണ്ട എല്ലാരും നമ്മൾ വെള്ളത്തിലാക്കി അമ്മയ്ക്ക് എപ്പോഴും മീനെ കാണുന്നില്ല കാണുന്നില്ല പരാതിയല്ലേ ഇതേ നോക്കും എല്ലാം തെളിവെള്ളത്തിൽ കിടപ്പുണ്ട് കണ്ടോ മീനെല്ലാം വളർന്നോ ഇപ്പൊ കാണാൻ പറ്റുന്നോ എല്ലാരും ഹാപ്പിയായിട്ടിരിപ്പുണ്ട് ഇമാരി ഇറങ്ങേൻ്റെ ഒരു ഇതായിട്ട് ഇമാരി ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് കലക്കാൻ സാധ്യതയുണ്ട് എന്തായാലും വെള്ളം നിറയട്ടെ. അപ്പോൾ അതാണ് ഇതിൻ്റെ കലാപരിപാടി. അപ്പം അച്ഛന്മാരെ നമ്മുടെ കുളം പരിപാടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ മീനുകളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മീനുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ മീനുകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിൽ തിലാപ്പി ഇടാൻ പറ്റൂ, അതുപോലെ തന്നെ പിന്നെ വാളയിടാവോ, പിന്നെന്താ ഗോൾഡ് ഫിഷ് ഇടാതിരിക്കാം. ഓക്കെ, എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ മീനുകളെ മേടിച്ചിടുന്നതാണ്. അപ്പോൾ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല, കാരണം ഇന്ന് തന്നെ ഞങ്ങളിപ്പം ഇപ്പോൾ ഞാൻ വൈൻ്റെ പേര് ഞാൻ മീൻ മേടിക്കാൻ പോവാണ്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോ എടുത്തോളാം. അതെന്തായാലും അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അമ്മൂമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ടോമിയായിട്ട് അമ്മൂമ്മ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരാം. അമ്മൂമ്മയുടെ ഏറ്റവും പെറ്റായിട്ടുള്ള ഒരു ഡോഗാണ് കേട്ടോ ടോമി. അമ്മൂമ്മയായിട്ട് ഭയങ്കര കമ്പനിയാണ്. കണ്ടോ ഓ എന്തുവാ എന്തുവാ
അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കണ്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ പുതിയ മീനുകളെല്ലാം മേടിക്കുന്നതാണ്, പരിഗണിക്കാം. അതായത് ഞാൻ ഇന്ന് കുറച്ച് മീനുകളെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റും കണ്ടതിന് ശേഷം അതും ഇതും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ മീനുകളെ കൊണ്ടുവരുന്നത്. എന്തായാലും കമൻറ്റ് ഇടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കണ്ടുവരയ്ക്കും. ബൈ.